നമസ്കാരം. സിനിമ ആരാധകരെ ഏറെ അപകടത്തിൽ ആഴ്ത്തിയ വാർത്തയായിരുന്നു കഴിഞ്ഞ മാസം പുറത്തുവന്നത്. തമിഴ് നടൻ വിവേക് അന്തരിച്ചു എന്ന വാർത്ത മലയാളികൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതിനും അപ്പുറമായിരുന്നു. അത്രയും ഊർജ്ജസ്വലനായ ഒരു വ്യക്തിയായിരുന്നു സിനിമയിൽ വിവേക്. കോമഡി താരമായാണ് സിനിമയിൽ വന്നതെങ്കിലും പിന്നീട് ക്യാരക്ടർ വേഷങ്ങളിലേക്ക് താരം മാറുകയായിരുന്നു. ബീൽ എന്ന ചിത്രത്തിലായിരുന്നു താരം അവസാനമായി ശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. താരം വിട പറഞ്ഞതിനെ തുടർന്ന് ഉറ്റ സുഹൃത്തുകൂടിയായ മൻസൂർ അലിഖാൻ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണമായിരുന്നു വിവേക് അന്തരിച്ചത്. എന്നാൽ വിവേക് വിട പറയാൻ കാരണം കോവിഡ് വാക്സിൻ സ്വീകരിച്ചത് കൊണ്ടാണ് എന്നാരോപിച്ചുകൊണ്ട് മൻസൂർ അലിഖാൻ രംഗത്തെത്തിയിരുന്നു. കൊറോണ എന്നൊരു സാധനമില്ല എന്നും മാസ്ക് ധരിക്കേണ്ട എന്നുമൊക്കെ ഇയാൾ പ്രസ്താവന നടത്തിയിരുന്നു. ഇതിനെ തുടർന്ന് വലിയ വിവാദങ്ങളായിരുന്നു തമിഴ്നാട്ടിൽ ഉണ്ടായത്. മൻസൂർ അലിഖാന് എതിരെ BJP രംഗത്ത് വരികയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കോടതിയിൽ 2 ലക്ഷം രൂപ കെട്ടിവയ്ക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ പണം വാക്സിൻ വാങ്ങുവാൻ ഉപയോഗിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പിന്നീടാണ് ഇപ്പോൾ ദുഃഖകരമായ ഒരു വാർത്ത പുറത്തുവരുന്നത്. മൻസൂർ അലിഖാനെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. വൃക്ക സംബന്ധമായ തകരാറ് മൂലമാണ് ഇപ്പോൾ താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ സർജറിക്ക് വിധേയമാക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. നിലവിലെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ് എന്നും സർജറി ചെയ്താൽ മാത്രമേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എന്നും ഡോക്ടർമാർ പറയുന്നു. എന്തായാലും താരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ സിനിമാ പ്രേക്ഷകർ. നിരവധി മലയാള സിനിമകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.